നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വഹിക്കുന്നത് പ്രദീപ് തിരുവല്ല. സെപ്റ്റംബർ 24 വ്യാഴം വിധി അഴിമതിയുടെ സ്ഥിരീകരണം കഴിഞ്ഞ UDF സർക്കാരിന്റെ അഴിമതിയുടെ കോൺക്രീറ്റ് സ്മാരകമായി ദേശീയപാതയിൽ തുടരുന്ന പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കാൻ അനുമതിയായി. ജീവഭയം കൂടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന മറ്റൊരു പാലം ഇനി അവിടെ ഉയരും. കേരള ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ തടസ്സപ്പെട്ട പാലം നിർമ്മാണം ആരംഭിക്കാൻ സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. വിവിധ സമിതികളുടെയും ഈ രംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വൈദഗ്ധ്യമുള്ളവരിൽ പ്രമുഖനായ ഇ ശ്രീധരന്റെയും ഉപദേശം സ്വീകരിച്ചാണ് പാലം പൊളിച്ചുപണിയുക എന്ന കടുത്ത തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. ശ്രീധരന്റെ മേൽനോട്ടത്തിൽ പണി തുടങ്ങാനിരിക്കുകയാണ്. നിർമ്മാണ കമ്പനിയും കൺസൾട്ടൻസിയും ഹൈക്കോടതിയിൽ എത്തിയത്. കോടതി അവർക്ക് അനുകൂലമായി ഉത്തരവ് നൽകി. സർക്കാരിന്റെ നയപരമായ ഒരു തീരുമാനത്തിൽ ഇത്തരത്തിൽ ഇടപെട്ട ഹൈക്കോടതിയെ സുപ്രീംകോടതി വിമർശിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിനുള്ള വിലപ്പെട്ട 11 മാസം ഹൈക്കോടതി ഉത്തരവിലൂടെ നഷ്ടമായി. അന്ന് 9 മാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയും വിധമായിരുന്നു സർക്കാർ നീങ്ങിയത്. ഹൈക്കോടതി പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പുതിയ പാലം തുറക്കാമായിരുന്നു. പാലം പുനർനിർമ്മാണം മാത്രമല്ല സർക്കാരിന്റെ മുന്നിലുള്ളത്. ഈ പാലം ഇങ്ങനെയാകാൻ ഇടയാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം കൂടിയുണ്ട്. തുറന്ന് 2.5 വർഷത്തിനുള്ളിൽ പാലം അടയ്ക്കുകയായിരുന്നു. 2016 ഒക്ടോബർ 12 ഉദ്ഘാടനം ചെയ്ത പാലത്തിലെ ടാറിംഗ് ഇളകിപ്പോയി. വാഹനങ്ങൾ പോകുമ്പോൾ കുലുങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് പാലമടച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പാലം പണിയാനുള്ള നടപടിക്കൊപ്പം കേസും മുന്നോട്ട് നീക്കി. വിജിലൻസ് അന്വേഷണത്തിൽ മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രഹാം കുഞ്ഞും ഉദ്യോഗസ്ഥരും നിർമ്മാണ കമ്പനിക്കാരും പ്രതികളാണ്. അന്വേഷണത്തിൽ വ്യക്തമായത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ജനങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാക്കി കോടികൾ സമ്പാദിക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. സെപ്റ്റിക് ടാങ്ക് പണിയുന്ന ജാഗ്രത പോലും ഉണ്ടായില്ല. ദേശീയപാത അതോറിറ്റി ചെയ്യേണ്ട പണി പിടിച്ചുവാങ്ങി അഴിമതി നടത്തുകയായിരുന്നു. കരാർ കമ്പനിക്ക് ചട്ടിവിരട്ടവിരുദ്ധമായി മുൻകൂർ പണം അനുവദിക്കുന്നതിൽ മുതൽ സിമന്റ് കമ്പനിയും ഉപയോഗിക്കുന്നതിൽ വരെ ക്രമക്കേടുകൾ ഉണ്ടായി. മന്ത്രിസഭയെ പോലും മറികടന്ന് നടന്ന കരാർ ഇടപാടുകൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്കിലേക്കും വിരൽ ചൂണ്ടുന്നു. UDF സർക്കാരിന്റെ കാലത്തെ അഴിമതിയുടെ എല്ലാം തികഞ്ഞ മാതൃകയായി പാലം മാറി. പാലം നിർമ്മാണത്തിൽ ക്രമക്കേടും അഴിമതിയും നടന്നു എന്നതിന്റെ സ്ഥിരീകരണം കൂടിയാണ് പാലം പൊളിച്ചുപണിയാൻ അനുമതി നൽകിയ സുപ്രീംകോടതി ഉത്തരവ്. ഈ വിധി വന്ന ദിനവും പ്രധാനമാണ്. ഒരു മന്ത്രിയെ സാക്ഷ്യമൊഴി എടുക്കാൻ അന്വേഷണ ഏജൻസിയെ വിളിച്ചതിന്റെ പേരിൽ നാട് കത്തിക്കുന്ന തിരക്കിലാണല്ലോ UDF. നാട്ടുകാർക്കും പോലീസുകാർക്കും കോവിഡ് വ്യാപിപ്പിച്ചുകൊണ്ട് സമരം തുടരുകയാണ്. പാലാരിവട്ടം അഴിമതിക്കേസിൽ പ്രതിയായ മുൻമന്ത്രി VK ഇബ്രഹാം കുഞ്ഞിനെയും ജ്വല്ലറി തട്ടിപ്പിന് 50.5 കേസിൽ പ്രതിയായ മഞ്ചേശ്വരം MLA ഒപ്പം അണിനിരത്തിൽ തന്നെയാണ് ഈ സമരം. അതിൽ അവർക്ക് ഉളുപ്പ് തോന്നേണ്ട കാര്യമില്ല. മുൻനിരയിൽ നിൽക്കുന്ന മറ്റ് നേതാക്കൾക്കെതിരെയും അഴിമതി കേസുകൾ പലതുള്ളതിനാൽ ഇതും അവർക്ക് അഭിമാനകരമായ കാര്യം തന്നെ. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ സമരത്തിന്റെ അസംബന്ധ സ്വഭാവം അവർക്ക് കൂടുതൽ മനസ്സിലാകാൻ പാലാരിവട്ടം കേസിലെ സുപ്രീംകോടതി വിധിയും വഴിയൊരുക്കും. അഴിമതി അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അതിന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ
പക്ഷെ ഇപ്പോൾ തന്നെ ബോധ്യമായ ഒരു കാര്യം, ഈ പാലം നിർമ്മിച്ചവർ ഗുരുതരമായ ക്രമക്കേട് നടത്തി എന്നതാണ്. അവരുടെ വീഴ്ച മൂലം സർക്കാരിന് ഇനിയും കോടികൾ മുടക്കേണ്ടി വരികയാണ്. ഒരു കൊല്ലം മുമ്പ് പാലം പണിക്ക് കണക്ക് കൂട്ടിയത് 20 കോടി രൂപയാണ്. തുക ഇനിയും ഉയരാം. ഈ ബാധ്യത വീണ്ടും ജനങ്ങളുടെ മേൽ വരാതിരിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. ഈ അനുമതിക്കും അതുവഴി പാലത്തിന്റെ തകർച്ചയ്ക്കും ഇപ്പോൾ പുനർനിർമ്മാണത്തിനും ഇടയാക്കിയത് മുൻ സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയായ മരാമത്ത് മന്ത്രിയും കരാറുകാരുമാണ്. പാലത്തിന്റെ പുനർനിർമ്മാണ ചെലവ് അവരിൽ നിന്ന് ഈടാക്കാനുള്ള ശ്രമം കൂടി സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.